നമസ്കാരം. കമ്മ്യൂണിസം ലോകരാജ്യങ്ങളിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ അന്തംഗമികൾ തള്ളിമറിക്കുന്നത് കേൾക്കാം. ഈ ചെങ്കൊടി എത്രയോ രാജ്യങ്ങളുടെ ദേശീയ പതാകയാണ് എന്നവർ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കും. സംഗതി മറ്റൊന്നുമല്ല, വംശനാശ ഭീഷണിയിൽ നിന്നും കരകയറാൻ പെടാപ്പാടുപെടുന്ന ഇവർക്ക് ഇങ്ങനെയൊക്കെ തള്ളിമറിക്കാനേ സാധിക്കുകയുള്ളൂ. പാർട്ടി ക്ലാസ്സിൽ പറയുന്നതും വാട്സപ്പ് ഫോർവേഡ് മെസ്സേജുകളും കണ്ട് അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തിൽ വിഹരിച്ച് അവർ സ്വയം പറയും കമ്മ്യൂണിസം ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണെന്ന്. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം കമ്മ്യൂണിസം എന്ന് മുഴുവൻ പറയും മുൻപേ പിടിച്ചകത്തിടുന്ന നിരവധി നിരവധി രാജ്യങ്ങളുണ്ട് എന്ന സത്യം? കമ്മ്യൂണിസ്റ്റ് പ്രതീകങ്ങളും കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളും നിരോധിച്ച രാജ്യങ്ങൾ, കമ്മ്യൂണിസത്തെ അത്രയേറെ വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന രാജ്യങ്ങൾ, അതിലൊന്നാണ് ഇന്തോനേഷ്യ. September 30 അട്ടിമറി ശ്രമത്തിനും തുടർന്നുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൊലപാതകങ്ങൾക്കു ശേഷം മാർക്സിസത്തിനൊപ്പം കമ്മ്യൂണിസവും മാർക്സിസം ലെനിനിസവും ഇന്തോനേഷ്യയിൽ ഔദ്യോഗികമായി നിരോധിച്ചു. ആ നിരോധനം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. ഇന്തോനേഷ്യൻ പോലീസ് ഈ ചിഹ്നങ്ങൾ കാണിക്കുന്ന ആളുകളെ ഒരു ദയയുമില്ലാതെ അറസ്റ്റ് ചെയ്യും. കമ്മ്യൂണിസത്തിന്റെ ചിഹ്നങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ആളുകളായിരുന്നു പലപ്പോഴും അതിലെ ചില നിയമ ലംഘകർ. അത്തരം സന്ദർഭങ്ങളിൽ അധികാരികൾ ചെറിയ ശിക്ഷയോ നാമമാത്ര പിഴയോ മാത്രം നൽകി അവരെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ പോലെ അരിവാൾ ചുറ്റിക നക്ഷത്രവും കാട്ടി ഇംഗ്ലാബ് സിന്ദാബാദ് വിളിച്ചാൽ പിന്നെ പുറം ലോകം കാണില്ല എന്നാണ് അർത്ഥം. മറ്റൊരു രാജ്യമാണ് ഉക്രൈൻ. കമ്മ്യൂണിസ്റ്റ് നാസി ചിഹ്നങ്ങൾ നിരോധിക്കുന്ന ഒരു നിയമം 2015 വെർകോവ്ന റഡ പാസാക്കി. നേരത്തെ 2012 പടിഞ്ഞാറൻ ഉക്രൈനിലെ ലിവ് നഗരം കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിരുന്നു. 2015 December എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഉക്രൈനിൽ ഔദ്യോഗികമായി നിരോധിച്ചു. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളുടെ യൂണിയന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ ഗാനങ്ങൾ ആലപിക്കുന്നത് പോലും ഇവിടെ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കമ്മ്യൂണിസത്തെ വെറുക്കുന്ന മറ്റൊരു രാജ്യമാണ് ലാത്വിയ. എല്ലാ പൊതുപരിപാടികളിലും സോവിയറ്റ് നാസി ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെ നിരോധിക്കുന്നതിന് 2013 June ലാത്വിയൻ പാർലമെന്റ് അംഗീകാരം നൽകി. പതാകകൾ, ദേശീയ ഗാനങ്ങൾ, യൂണിഫോമുകൾ, നാസി ഹാക്കൻ ക്രൂസ്, സോവിയറ്റ് ചുറ്റിക, അരിവാൾ എന്നിവ ഈ നിരോധനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു രാജ്യമാണ് ബൾഗേറിയ. ബൾഗേറിയയിൽ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളുടെ പരസ്യ പ്രദർശനം നിയമവിരുദ്ധമാക്കാൻ നിയമനിർമ്മാതാക്കൾ 2016 November 24 വോട്ട് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രിമിനൽ സ്വഭാവം എന്നറിയപ്പെടുന്ന നിയമം മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും മഹത്വവൽക്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് സൃഷ്ടിച്ച അടയാളങ്ങളും വസ്തുക്കളും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പൊതുസ്ഥലങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ ഇടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. അതുകൂടാതെ അമേരിക്കൻ ഐക്യനാടുകളിൽ 1919-20 റെഡ് സ്കെയർ സമയത്ത് മിനസോട്ട, സൗത്ത് ഡക്കോട്ട, ഒക്ലഹോമ, കാലിഫോർണിയ എന്നിവയുൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ചുവന്ന പതാകകൾ പ്രദർശിപ്പിക്കുന്നതിനെ നിരോധിക്കുന്ന നിയമങ്ങൾ പാസാക്കുകയുണ്ടായി. കിഴക്കൻ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് പതാക പശ്ചിമ ജർമ്മനിയിലും പശ്ചിമ ബെർലിനിലും ഭരണഘടനാ വിരുദ്ധവും ക്രിമിനൽ ചിഹ്നവുമായി നിഷിദ്ധമാക്കിയിരുന്നു. അവിടെ 1960-കളുടെ അവസാനം നിരോധനം എടുത്തു കളയുന്നതുവരെ വിഘടനവാദ പതാക എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അതുപോലെ ഉത്തര കൊറിയയുടെ പതാക ഒരു ഭരണഘടനാ വിരുദ്ധ ചിഹ്നമായി ദക്ഷിണ കൊറിയയിൽ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ അൽബേനിയ, ക്രൊയേഷ്യ, മംഗോളിയ, റൊമാനിയ, ഹംഗറി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ജോർജിയ, ലിത്വാനിയ, എസ്റ്റോണിയ, മോൾഡാവ തുടങ്ങിയ രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളെയും നിരോധിച്ചിരുന്നു. കമ്മ്യൂണിസം എന്നത് വിഘടനവാദ സ്വഭാവമുള്ളതും ഭീകരതയുമായാണ് പല രാജ്യങ്ങളും ഇന്നും കരുതി പോരുന്നത്. ആ ഭീകരവാദ സ്വഭാവവും വിഘടനവാദവും കൊണ്ട് തന്നെയാണ് ഭാരതത്തിലും കമ്മ്യൂണിസം തുടച്ചു നീക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന കമ്മ്യൂണിസം വർഷങ്ങൾക്കപ്പുറം ഇവിടെയും ഇല്ലാതാവുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.